ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബോട്ടണി വകുപ്പിൻ്റെ മേധാവിയായിട്ടുള്ള പ്രൊഫസർ എം സാബു സാറാണ്. പ്രൊഫസർ എം സാബു കഴിഞ്ഞ കാർഷിക പ്രദർശനത്തിലും ഈ പ്രദർശനത്തിലും വളരെ സജീവമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഈ മേള ഭംഗിയാക്കുന്നതിന് വളരെയേറെ നമുക്ക് സഹായകമായിട്ടുണ്ട്. പ്രൊഫസർ സാബുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളുണ്ട്. പലതരത്തിൽ ഈ മേളയുമായി ഈ മേളയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച വ്യക്തികളാണവർ. ആദ്യമായി തന്നെ ഈ മേളയുടെ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചത് ഒരു ദേശസാൽകൃത ബാങ്കായിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ചേളാരി ശാഖ, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ചേളാരി ശാഖയുടെ മാനേജർ ശ്രീമതി സി കെ ശ്രീകുമാരി ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. ശ്രീമതി സി കെ ശ്രീകുമാരിയെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മേള ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിസൈൻ ലാബ്സ് എന്ന സ്ഥാപനമാണ്. ഡിസൈൻ ലാബ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ ബാബു കെ ജോർജ് വേദിയിലുണ്ട്. മിസ്റ്റർ ബാബു കെ ജോർജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അതുപോലെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മേളയുടെ രണ്ട് പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ കൺവീനർമാരായിട്ടുള്ള പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ഡോക്ടർ പുഷ്പലത, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ഡോക്ടർ റിജി ഹരി രണ്ടുപേരും സർവകലാശാലയിലെ അധ്യാപികമാരാണ്. അവർ വേദിയിലിരിക്കുന്നുണ്ട്. അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് വളരെ സുപരിചിതനായിട്ടുള്ള നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ടുള്ള ശ്രീ സക്കറിയയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മേളയുടെ വിജയത്തിന് വേണ്ടി വളരെയേറെ പരിശ്രമിച്ച രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൃശ്യ മീഡിയ, അതുപോലെ തന്നെ പ്രസ് മീഡിയ, പത്രങ്ങൾ. പത്രങ്ങളുടെയും ദൃശ്യ മീഡിയയുടെയും പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ രണ്ട് മീഡിയകളുടെയും പ്രവർത്തകരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രൊഫസർ എം സാബു, ബോട്ടണി വിഭാഗം മേധാവി, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നല്ലവരായ നാട്ടുകാരെ, ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യാതിഥി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ കെ അബ്ദുൽ സലാം, പ്രൊഫസർ കെ വി മോഹനൻ ജനറൽ കൺവീനർ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ചേളാരി ശാഖ ബാങ്ക് മാനേജർ, പുഷ്പലത, പ്രൊഫസർ പുഷ്പലത, ബ്രിജി ഹരി, ഡിസൈൻ ലാബ് മാനേജർ ബാബു, ഡോക്ടർ ഹരിലാൽ, പി ആർ ഒ സക്കറിയ. ഇത് രണ്ടാം തവണയാണ് നമ്മൾ ഈ മൈതാനത്ത് ഒരു അഗ്രി ഫ്ലവർ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഫെബ്രുവരിയിൽ ഇവിടെ നടന്നു. അതിലും ഗംഭീരമായിട്ടാണ് ഈ വർഷം നടന്നത്. കഴിഞ്ഞ വർഷത്തിലുള്ള സ്റ്റാളിനെക്കാട്ടും ഏകദേശം ഇരട്ടിയിലധികം സ്റ്റാളുകൾ ഇവിടെയുണ്ട്. അതായത് ജനപങ്കാളിത്തത്തിലായാലും കോമ്പറ്റീഷൻസിലായാലും ഏത് തരത്തിലായാലും ഓരോ വർഷവും ഈ പരിപാടി കൂടുതൽ ഭംഗിയായി നടന്നു വരികയാണ്. ഇതിനെല്ലാം കാരണം നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണമാണ്. ഈ ഒരാശയം തന്നെ ഉണ്ടായത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ. നമ്മൾ ചെറുതായിട്ടൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഷോ
അതിൻ്റെ കൂടെ ഒരു നഴ്സറിയും കൂടെ തുടങ്ങാമെന്ന് വിചാരിച്ച് സാറിൻ്റെ അഭിപ്രായ പ്രകാരം അത് വളർന്ന് ഇന്നീ കാണുന്ന ഒരു വലിയൊരു ഷോയിലേക്കായിട്ട് വന്നു. വൈസ് ചാൻസലർ, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരാശയം എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഒരു പവലിയനാക്കി വർഷത്തിൽ എല്ലാ കാലത്തും നല്ല രീതിയിലുള്ള പരിപാടികൾ നടത്താൻ വേണ്ടി പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ജൂൺ മാസത്തിൽ ഒരു ഗ്രീൻ ഫെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് ചെടികൾ കൊണ്ടുപോയി മഴ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നട്ടുപിടിപ്പിക്കാനും ഇവിടെ മുഴുവനായിട്ടൊരു ചെടികളെ കൊണ്ട് നിറയ്ക്കാനും ഒരു ഗ്രീൻ കവർ ഉണ്ടാക്കാനുമാണ് സാറിൻ്റെ പ്ലാൻ. സാർ എന്ത് പദ്ധതി തുടങ്ങിയാലും അത് നല്ല ഗംഭീരമായി തന്നെയാണ് അവസാനിക്കാറുള്ളത്. അത് കൊണ്ടുപോകാൻ സാറിന് അറിയാം.